തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം അടുത്തിരിക്കുന്നു. ഇനി വിരലെണ്ണാവുന്ന ദിവസം മാത്രമാണ് ജൂൺ 1 ജൂൺ 1 അവസാന ഘട്ട തെരഞ്ഞെടുപ്പ്, 7-ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ മാത്രമല്ല ഭരണപക്ഷ പാർട്ടികളിലുമൊക്കെ തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം കോൺഗ്രസ് വിളിച്ചുകൂട്ടിയിരിക്കുന്നു, അത് ജൂൺ 1 കൂടുന്നത്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് ഈ പാർട്ടികൾ യോഗം കൂടുന്നതെന്ന് ഏവരും ആശ്ചര്യപ്പെടുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും മറ്റൊരു വാർത്ത എത്തുന്നു. മഹാരാഷ്ട്രയിലെ അജിത് പവാർ വിഭാഗം, NCP അജിത് പവാർ വിഭാഗം അടിയന്തരമായ യോഗം ചേരുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഒരു അടിയന്തര യോഗമാണ് അദ്ദേഹം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശരത് പവാറിന്റെ പാർട്ടി, ഒരുപക്ഷെ അജിത് പവാറിന്റെ പാർട്ടിയുമായി ലയിക്കാനുള്ള സാധ്യതകളുണ്ട്, ഇല്ല എങ്കിൽ അതിലൊരു വിഭാഗം കോൺഗ്രസുമായി ലയിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശരത് പവാറിന്റെ NCP ഉണ്ടാകില്ല എന്ന് നേരത്തെ മുതൽ തന്നെ പല വിധത്തിലുള്ള വാർത്തകൾ വരുന്നെങ്കിൽ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനായി ചില ഫോർമുലകൾ അജിത് പവാർ വിഭാഗം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിലൊന്ന്, സുപ്രിയ സുലെ ശരത് പവാറിന്റെ മകൾക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട്, ശരത് പവാറിന് ഉചിതമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ആ NCP പൂർണ്ണമായി തന്നെ ഈ അജിത് പവാർ വിഭാഗത്തിലേക്ക് ലയിപ്പിക്കുക, പഴയ ചിഹ്നം വീണ്ടെടുക്കുക എന്നൊക്കെയുള്ള ഒരു ഫോർമുലയാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കേരളത്തിൽ നിലവിൽ തന്നെ NCP 2 MLA ഉള്ളത്. അതിലൊരാൾ മന്ത്രിയാണ്, ശശീന്ദ്രനാണ് മന്ത്രി, മറ്റൊരാൾ തോമസ് കെ തോമസാണ്. തോമസ് കെ തോമസ് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ഒരു പ്രശ്നത്തിലാണ്, ഒരു പ്രതിഷേധത്തിലാണ്. കാരണം ഈ NCP 2 മന്ത്രിമാർക്ക് 2.5 വർഷം വെച്ചാണ് മന്ത്രിസ്ഥാനം പറഞ്ഞിരുന്നെങ്കിലും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തോമസ് കെ തോമസ് അജിത് പവാർ പക്ഷത്തേക്ക് പോകുമെന്നൊരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ അജിത് പവാർ വിഭാഗമാണ് ഇതിലേക്ക്, അതായത് ശരത് പവാറും അജിത് പവാറും ഒന്നിച്ചുകൊണ്ട് NCP പോകുന്നതെങ്കിൽ ഈ 2 MLA അവസ്ഥ പരിതാപകരമായി. കാരണം അനവധി നിയമക്കുരുക്കുകളിലേക്ക് പെട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി അഥവാ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ തോമസ് കെ തോമസ് സ്വാഭാവികമായി അജിത് പവാറിൻ്റെ NCP പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ NDA ഒരു അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും. ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അജിത് പവാറിൻ്റെ ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരള ഘടകവുമായി ചർച്ച നടത്തി വരുന്നതായും വാർത്തകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.